റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. യാത്രയിൽ കൈനിറയെ സാധനങങ്ങൾ കരുതുന്നവർക്ക് ഇനി തിരിച്ചടി. UK, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ ബാഗേജിന് പുതിയ ചാർജുമായി എയർ ഇന്ത്യ. ഇതോടെ രണ്ടാമതൊരു ബാഗ് കൂടി ചെക്ക് ഇൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ചെലവ് വർദ്ധിക്കും. October 17 മുതൽ ഈ മാറ്റം നിലവിൽ വന്നു കഴിഞ്ഞു. പാശ്ചാത്യ നാടുകളിലെ എയർലൈനുകളോട് സാമ്യതയുള്ള വിധത്തിലാണ് എയർ ഇന്ത്യയുടെ പുതിയ ലഗേജ് നയം. ഈ റൂട്ടുകളിൽ ചെക്ക്ഡ് ബാഗേജിൽ 23 kg ആണ് അനുവദിക്കുന്നത്. എന്നാൽ രണ്ടാമതൊരു ബാഗ് കൂടി ചെക്ക് ഇൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചാർജ് 4000 രൂപ മുതലാണ് ഈടാക്കുന്നത്. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് മാത്രമാണ് ഇത്രയും ചാർജ്. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ. പാശ്ചാത്യ എയർലൈൻസുകളിൽ ഏറ്റവും വലുതായ ലുഫ്താൻസ എക്കണോമി ക്ലാസിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ചെക്ക് ഇൻ ബാഗ് ആണ് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബാഗിന് അധികമായി തുക ഈടാക്കുകയും ചെയ്യും. ഇതിന് സമാനമായ രീതിയിലാണ് എയർ ഇന്ത്യയുടെ മാറ്റവും. ഈ വർഷം ആദ്യം എയർ ഇന്ത്യ ആഭ്യന്തര വിമാന സർവീസുകളിലും സമാനമായ മാറ്റം വരുത്തിയിരുന്നു. റഷ്യ നാറ്റോ സഖ്യത്തിനെതിരെ ഒരാക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ചാമ്പലാക്കുവാൻ പോകുന്ന രാജ്യം ബ്രിട്ടനായിരിക്കും. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതു സംബന്ധമായ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ പ്രധാന നാറ്റോ നഗരങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുവാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത്. ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ യുക്രൈൻ സഹായത്തിന് വിരാമം വിടുമെന്നാണ് റഷ്യ കരുതുന്നത്. അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യക്കെതിരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകുവാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കുവാൻ യുക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതായും തുടർന്ന് യുക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കുവാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നത്. ഇസ്രായേൽ ബന്ധമുള്ള ശീതള പാനീയങ്ങൾക്ക് പകരമായി വിപണിയിലെത്തിയ കോളാഗസ് UKയിൽ തരംഗമാകുന്നു. പാലസ്തീനി ആക്ടിവിസ്റ്റും വ്യവസായിയുമായ ഉസാമ കാഷു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വിപണിയിലെത്തിച്ച കോള ഗസയുടെ 500,000 ക്യാനുകൾ ഇതിനോടകം തന്നെ വിറ്റുകഴിഞ്ഞതായി ഇസ്രായേൽ മാധ്യമം ജെറുസലേം റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ വംശഹത്യയിൽ ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് വംശഹത്യയില്ലാത്ത കോള എന്ന ലേബലിൽ കോളാഗസ പുറത്തിറക്കിയത്. ഇസ്രായേലിൽ അധിനിവേശത്തിന് കൊലപ്പെടുന്ന പാലസ്തീനി കുട്ടികളുടെ ഓർമ്മ നിലനിർത്തുക എന്നതാണ് കോളാഗസയുടെ ലക്ഷ്യമെന്നും പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതം ഈ പാനീയത്തിന്റെ ഓരോ സിപ്പും ഓർമ്മിപ്പിക്കുമെന്ന് ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ഗസ സിറ്റിയിലെ അൽ കടാമ ആശുപത്രി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കോള വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ പ്രതിഷേധിക്കുകയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് പ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എല്ലാ ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും വോട്ടുകൾ പാഴാകുമെന്ന് ഞാൻ ഉറപ്പായും പറയും. എല്ലാവരും ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ആവശ്യപ്പെടണം. ഇവർ EVMകൾ കൈവശം വെക്കട്ടെ. ഞങ്ങൾക്ക് EVMകൾ വേണ്ട, ബാലറ്റ് പേപ്പർ വേണമെന്നാണ് ആവശ്യം, ഖർഗെ പറഞ്ഞു. ഡൽഹിയിലെ അൽക്കാത്തോറ സ്റ്റേഡിയത്തിൽ നടന്ന സംവിധാൻ രക്ഷക് അഭിയാൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലറ്റ് പേപ്പർ വോട്ടിംഗിലേക്ക് തിരികെ പോകണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി അതേ ദിവസം തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ആവശ്യം. ബാലറ്റ് പേപ്പർ തിരികെ വേണമെന്ന് എല്ലാവരെയും ബോധവാന്മാരാക്കുവാൻ ഞങ്ങൾ ഈ പ്രചാരണം ആരംഭിക്കും. ഭാരത് ജോഡോ യാത്ര പോലൊരു പ്രചാരണം ഇതിനായി ആവശ്യമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ സംസാരിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ലോക്സഭാ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധിയെ വേദിയിലിരുത്തിയായിരുന്നു ഖാർഗെയുടെ പ്രസംഗം. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് പോലീസെന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ അറിയിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉൾപ്പെടെ ആവശ്യപ്പെട്ടു നൽകിയ ഹർജികളിലാണ് തിരുവമ്പാടി ദേവസ്വത്തിനായി സെക്രട്ടറി ഗിരീഷ് കുമാർ എതിർ സത്യവാങ്മൂലം നൽകിയത്. പോലീസ് ഇടപെടലിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പോലീസ് നടപടി അനാവശ്യവും അകാരണവും അടിസ്ഥാനരഹിതവുമാണെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ തയ്യാറാക്കുവാൻ പോലും പോലീസ് തിരുവമ്പാടിയുടെ അംഗീകൃത തൊഴിലാളികളെയും വെടിക്കെട്ട് നടത്തുന്ന ലൈസൻസ് ഉള്ളവരെയും അനുവദിച്ചില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൌരത്വം സംബന്ധിച്ച വിഷയം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ. രാഹുൽ ഗാന്ധി UK പൗരനാണെന്നും അത് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. പൌരത്വം സംബന്ധിച്ച വിവരം നൽകുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ മറുപടി നൽകണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ BJP പ്രവർത്തകനായ ശിശിർ സമർപ്പിച്ച സമാനമായ ഹർജി ഹൈക്കോടതി തള്ളുകയും പൌരത്വ നിയമം 1955 പ്രകാരം കോമ്പറ്റീറ്റൻ അതോറിറ്റിയെ സമീപിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നതിനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു ശിശിരിന്റെ അവകാശവാദം. ഇതുമായി ബന്ധപ്പെട്ട് UK സർക്കാരിന്റെ ചില രഹസ്യ മെയിലുകളും തന്റെ പക്കലുണ്ടെന്നാണ് ശിശിർ അവകാശപ്പെട്ടത്. ഇനി കായിക വാർത്തകൾ.
ഈ വിജയം ക്യാപ്റ്റൻ എന്ന നിലയിലും ബോളർ എന്ന നിലയിലും ജസ്പ്രീത് ബുംറയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർന്നുപോയി ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഒന്നാം ദിവസത്തിന്റെ അവസാന ദിവസം 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയുടെ സ്പെല്ലായിരുന്നു. മത്സരത്തിലുടനീളം ബോളിംഗിലും ക്യാപ്റ്റൻസിയിലും ബുംറ മികവ് കാട്ടി. കപിൽദേവിന് ശേഷം ബോളിംഗ് മികവിലൂടെ ടീമിനെ ആകെ ഉത്തേജിപ്പിക്കുന്ന ഇന്ത്യൻ നായകൻ ബുംറയാണെന്ന് നിസ്സംശയം പറയാം. രണ്ടാം ദിവസം ഭാരം കൂടിയ റോളർ ഉപയോഗിക്കുവാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനം അവർക്ക് തന്നെ തിരിച്ചടിയായി. ഡ്രോപ്പ് ഇൻ പിച്ചിന്റെ പ്രവചനാതീതമായ സ്വഭാവം കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഇന്ത്യൻ പേസർമാരും പ്രശംസ അർഹിക്കുന്നു. മറുവശത്ത് ഓസ്ട്രേലിയൻ പേസർമാർ നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളിന്റെയും കെ എൽ രാഹുലിന്റെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഗംഭീരമായി. ഇത്തരമൊരു പിച്ചിൽ എത്രമാത്രം ക്ഷമയോടെയും കരുതലോടെയുമാണ് ബാറ്റ് ചെയ്യണമെന്ന് രാഹുൽ കാട്ടിത്തന്നു. ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ലോട്ട് സുരക്ഷിതമാണെന്ന് ജയ്സ്വാൾ തന്റെ ഇന്നിംഗ്സിലൂടെ തെളിയിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.12 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.